കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കായി കുഞ്ഞു കുഞ്ഞു കഥകൾ പറയുന്നൊരു സീരീസ്, അതാണ് കൊച്ചാക്ക. കൊച്ചാക്ക എന്നത് കൊച്ചാഴി കഥകൾ എന്നതിൻ്റെ ചുരുക്കമാണ്. അപ്പോൾ എന്താണ് ഈ കൊച്ചാഴി? കൊച്ചാഴി എന്നത് നമ്മുടെ കൊച്ചിയുടെ പഴയ പേരാണ്. പ്രകൃതിദത്തമായ തുറമുഖം ഉയർന്നു വന്ന പ്രദേശമായതിനാലാണ് ഈ നാടിന് കൊച്ചാഴി എന്ന് പേര് വന്നത്. പതിനാലാം നൂറ്റാണ്ട് മുതലാണ് കൊച്ചാഴി കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കൊച്ചാഴി എന്ന വാക്ക് ചുരുങ്ങി കൊച്ചിയായി. യൂറോപ്യന്മാർ അവരുടെ ഉച്ചാരണത്തിന്റെ സൗകര്യപ്രകാരം കൊച്ചിയെ കൊച്ചിനെന്നും വിളിച്ചു. ഇതോടെ ലോകം മുഴുവൻ കൊച്ചാഴി കൊച്ചിനായി. കൊച്ചിനിലേക്ക് വന്ന പറങ്കികൾ അഥവാ പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്ന ഓമന പേരിട്ടാണ് കൊച്ചിയെ അഭിസംബോധന ചെയ്തത്. പിന്നാലെ എത്തിയ ഡച്ചുകാർക്ക് പക്ഷേ ആ പേരിഷ്ടമായില്ല. അവർ കൊച്ചിയെ ഹോംലി ഹോളണ്ട് എന്ന് വിളിച്ചു. വൈദേശിക ആധിപത്യത്തിന്റെ വൻപന്മാരെത്തിയപ്പോൾ വീണ്ടും പേരുമാറി. സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കേന്ദ്രമായ കൊച്ചിനെ അവർ മിനി ഇംഗ്ലണ്ട് എന്ന പേര് നൽകിയാണ് സ്നേഹിച്ചത്. ചൂഷണമായിരുന്നു എല്ലാവരുടെയും അടിസ്ഥാന സ്വഭാവമെങ്കിലും അവരൊക്കെ കൊച്ചിക്ക് നൽകിയ സംഭാവനകളും ചെറുതല്ല. അവരുടെ തന്നെ ആവശ്യങ്ങൾക്കായി കൊച്ചി അവർ മാറ്റിയെടുത്തു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കൊച്ചിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളും ചിലർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളും കൊച്ചാക്കയിൽ കേൾക്കാം, കാണാം. പാശ്ചാത്യർക്ക് തന്ന പേരുകൾ മാറ്റുന്ന കൂട്ടത്തിൽ 1996 നമ്മുടെ സംസ്ഥാന സർക്കാർ കൊച്ചിൻ എന്നതിനെ കൊച്ചിയാക്കി മാറ്റിയത്. പലപ്പോഴും എറണാകുളം ജില്ലയെ കൊച്ചി എന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ ദ്വീപ്, പള്ളുരുത്തി, കണ്ണമ്മാലി, ചെല്ലാനം, കുമ്പളങ്ങി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു താലൂക്കാണ് കൊച്ചി എന്നറിയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു നഗരസമൂഹമാണ് കൊച്ചി. രഹസ്യങ്ങൾ വെളിച്ചമിട്ട് ഉറങ്ങാതിരിക്കുന്ന നഗരത്തിന്റെ മടിത്തട്ടിലേക്ക് അറിയാ കഥകൾ തേടിയുള്ള സമയം മലയാളത്തിന്റെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം.